നമസ്കാരം ഏവർക്കും. കാപ്പിക്കുരു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് മാംസോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തെക്കുറിച്ചും ഉപഭോഗത്തെക്കുറിച്ചുമാണ്. പ്രാചീന ശിലായുഗം മുതൽ തുടങ്ങിയതാണ് മനുഷ്യരുടെ മാംസഭക്ഷണവുമായുള്ള ബന്ധം. ഭൂപ്രകൃതിയും കാലാവസ്ഥയും അനുസരിച്ച് ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിത രീതികളിലും ആഹാര രീതികളിലും അതിൻ്റേതായ വ്യത്യാസം കാണപ്പെട്ടു വന്നിരുന്നു. പ്രകൃതി വിഭവങ്ങൾ യഥേഷ്ടം ലഭ്യമായ ഭൂപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ജനങ്ങൾ മാംസേതര ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വന്നിരുന്നപ്പോൾ, മറിച്ചുള്ള ഭൂപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ജനങ്ങൾ മാംസാഹാരമാണ് കൂടുതൽ ഉപയോഗിച്ചു വന്നിരുന്നത്. പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം മുതൽ ഇങ്ങോട്ട് ഭൂപ്രകൃതി വ്യത്യാസത്തിനപ്പുറം മനുഷ്യർക്കിടയിൽ മാംസാഹാരത്തിൻ്റെ ഉപഭോഗം ക്രമേണ കൂടി വന്നു. തുടർന്ന് വർദ്ധിച്ചു വരുന്ന മാംസോപഭോഗത്തിനനുസരിച്ച് പല രാജ്യങ്ങളും മാംസ്യോൽപാദനത്തിനും സംസ്കരണത്തിനും വേണ്ടി വ്യാവസായിക അടിസ്ഥാനത്തിൽ പക്ഷിമൃഗാദികളെ വളർത്താൻ ആരംഭിച്ചു. 1960 50 മില്യൺ ടണ്ണായിരുന്നു മാംസോൽപാദനമെങ്കിൽ ഇന്നത് 330 മില്യൺ ടണ്ണിൽ എത്തി നിൽക്കുന്നു. വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യ ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ മാംസാഹാരത്തിന്റെ ഉപഭോഗം കൂടുതലായി കാണപ്പെടുമ്പോൾ, ആളോഹരി വരുമാനം കുറഞ്ഞ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ മാംസാഹാരത്തിന്റെ ഉപഭോഗം കുറഞ്ഞിരിക്കുന്നതായും കാണുന്നു. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ മാംസാഹാരം ഉപയോഗിക്കുന്ന 10 രാജ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ മാംസാഹാരം ഉപയോഗിക്കുന്നത് അമേരിക്കയിലെ ജനങ്ങളാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി അമേരിക്കയിൽ റെഡ് മീറ്റിന്റെ ഉപഭോഗം കുറഞ്ഞു വരുന്നതായി കാണുന്നു. അതേസമയം ചിക്കൻ അടക്കമുള്ള പോൾട്രി മീറ്റിന്റെ ഉപഭോഗം കൂടി വരുന്നതായും കാണപ്പെടുന്നുണ്ട്. മറ്റൊരു വികസന രാജ്യമായ ചൈനയുടെ കണക്കെടുത്താൽ 50 വർഷങ്ങൾക്ക് മുൻപ് 5 കിലോഗ്രാം ആയിരുന്നു ചൈനയിലെ ശരാശരി മാംസോപഭോഗമെങ്കിൽ ഇന്നത് 60 കിലോഗ്രാം ആയി ഉയർന്നിട്ടുണ്ട്. അതുപോലെ ബ്രസീലിലും ശരാശരി മാംസാഹാരത്തിന്റെ ഉപഭോഗം 5 കിലോഗ്രാമിൽ നിന്നും 100 കിലോഗ്രാമിലേക്ക് ഉയർന്നിട്ടുണ്ട്. മറ്റു പല ലോകരാജ്യങ്ങളിലും കഴിഞ്ഞ 50 വർഷങ്ങൾക്കിടയ്ക്ക് മാംസോപഭോഗത്തിൽ വൻ വർധനവ് ഉണ്ടായപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നാമമാത്രമായ വർധനവ് മാത്രമാണ് ഉണ്ടായത്. ഇന്ത്യയിലെ കണക്കെടുത്താൽ 2/3 ജനങ്ങളും മാംസാഹാരം കഴിക്കുന്നവരാണ്. ഒരു ഇന്ത്യക്കാരന്റെ മാംസാഹാരത്തിന്റെ ശരാശരി ഉപഭോഗം 10 കിലോയാണ് പ്രതിവർഷം. ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സസ്യാഹാരം മാത്രം ഉപയോഗിക്കുന്നവരും ഇന്ത്യയിലാണ് കൂടുതലുള്ളത്. ഇന്ത്യയിലെ 30% ജനങ്ങൾ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസാഹാരം ഉപയോഗിക്കുന്ന 10 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സസ്യാഹാരം മാത്രം ഉപയോഗിക്കുന്ന 5 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. ഇനി മാംസ ഉൽപാദന മേഖലയിലേക്ക് വന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മാംസാഹാരം ഉൽപ്പാദിപ്പിക്കുന്നത് യഥാക്രമം അമേരിക്ക, ബ്രസീൽ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവയാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാംസാഹാരത്തിന്റെ 47% ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. തുടർന്ന് ചൈനയും ഇന്ത്യയുമാണ് ഏറ്റവും കൂടുതൽ മാംസാഹാരം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി മാംസാഹാരങ്ങളുടെ ഉൽപ്പാദനം തരംതിരിച്ചു പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ്, പോൾട്രി മീറ്റ്, പോർക്ക് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യപ്പെടുന്നത് വിയറ്റ്നാം, ഈജിപ്റ്റ്, മലേഷ്യ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്കാണ്. ബോൺലെസ് ബഫല്ലോ മീറ്റാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് നിയമമനുസരിച്ച് ഇന്ത്യയിൽ വിതരണം ചെയ്യപ്പെടുന്ന എല്ലാ പാക്കേജഡ് ഫുഡ് പ്രോഡക്ട്സിലും വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ കണ്ടന്റ് വേർതിരിച്ചറിയാനുള്ള അടയാളം നിർബന്ധമാണ്. വർദ്ധിച്ചു വരുന്ന മാംസോപഭോഗവും മാംസോൽപാദനവും വലിയ തോതിലുള്ള പരിസ്ഥിതി നാശത്തിനും ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളലിനും അതുപോലെ ജലത്തിന്റെ ഉപഭോഗം കൂടുന്നതിനും കാരണമാകുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ബ്രസീലിലെ വലിയ രീതിയിലുള്ള കന്നുകാലി വളർത്തൽ വർദ്ധിച്ചു വരുന്ന വനനശീകരണത്തിന് കാരണമാകുന്നുണ്ടെന്ന് ഈ അടുത്ത് കണ്ടെത്തിയിരുന്നു. ലഭ്യമായ കണക്കനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ 71% സ്ഥലവും മനുഷ്യർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാനല്ല, മറിച്ച് പക്ഷിമൃഗാദികൾക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാണത്രേ ഉപയോഗിച്ചു വരുന്നത്. സന്തുലിതമായ ഭക്ഷണക്രമത്തിലൂടെ പ്രകൃതിയും പ്രകൃതിയിലെ ജീവജാലങ്ങളും തമ്മിലുള്ള അനുപാതം നിലനിർത്തേണ്ടത് എല്ലാ മനുഷ്യരുടെയും കടമയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.